ഹായ്. ഇപ്പം കുറേ നേരം ഞങ്ങൾ മീൻ പിടിച്ചു. എന്താ പറയുക, അടിയും പിടിയും ഒക്കെ വെച്ചുള്ള മീൻ പിടുത്തമായിരുന്നു. ഇപ്പം അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഒറ്റയടി പാലമാണ്. എങ്ങനെ പോകും എന്നെനിക്കറിയത്തില്ല, വീഴുമോ എന്നും അറിയത്തില്ല. എന്നാലും ഒരു ട്രൈ മാറിപ്പോവുകയാണ്. യെസ്, പറ്റി. ഇതാണ് പാലം. ഹായ് ഡോണ. ഇവിടെ ഒരു ചെറിയ തോടുണ്ട്. ഇവിടെ ചേച്ചിമാരെല്ലാം വെള്ളത്തിലിറങ്ങി എന്നാണ് കേട്ടത്. എന്തായാലും നോക്കാം. ദീപക്ക് അതിബുദ്ധിമാനാണ്. ദീപക്ക് എന്ത് വന്നാലും അവിടെ ജോലി ചെയ്യാൻ പറയുമ്പോൾ ദീപക്ക് പറയും ഇല്ല, ഇവിടെ വേറെ കുറേ പണിയുണ്ട്. ദീപക്ക് എങ്ങനെ അവിടെ വരും? ദീപക് ഇവിടെ കൂടെ ചാടണോ? ചാടിയല്ലേ വരാൻ പറ്റത്തുള്ളൂ. എവിടെ കൂടെ? അപ്പം ഈ പാലത്തിൽ കൂടെ ഒക്കെ കയറണമെന്ന് പറഞ്ഞത്? എന്നാ പിന്നെ ഇത് വെച്ചു, ഞാനൊന്ന് ചാടട്ടെ. ഓക്കെ, അപ്പോൾ വലയൊക്കെ ചാടിക്കിടന്ന് ഇപ്പോൾ തോട്ടിൻ്റെ ഇക്കര എത്തിയിട്ടുണ്ട്. ഇനി തോട്ടിൻ്റെ അക്കരെ എത്തണമെങ്കിൽ ഇനി എങ്ങനെ, ഏത് വഴി? ആ, കണ്ട് 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 കണ്ട്, ഒരു കല്ലുണ്ട്. ഓ, ഈ കല്ലേ ചവിട്ടി അപ്പുറത്ത് വരണം. ടാസ്ക് ആണല്ലേ. എന്നാ പിടിച്ചേ, തള്ളിക്ക് വാ. വൺ ടാസ്ക് ആണല്ലേ ഇവിടെ എത്താൻ. എങ്ങനെയുണ്ട് എടാ, നീ ഇവിടെ വെറുതെ ചെന്ന് നീക്കിയത് മീൻ പിടിക്കേച്ചല്ലേ. ഇല്ല, ഇവരെ ഞാൻ നോക്കിക്കോളാം, പൊക്കോ. അവര് കൊച്ചു പിള്ളേരൊന്നും ഇല്ല, നഴ്സറി പിള്ളേരൊന്നും ഇല്ല. അല്ല നീ അല്ല, എനിക്ക് അറിയാണ്ട ഒരു കാര്യേ, എനിക്ക് അറിഞ്ഞുവിടാത്ത ഒരു കാര്യം, നിങ്ങളല്ലേ നഴ്സറി പിള്ളേരാ? അവൻ നിങ്ങൾക്ക് കാവലേ എന്ന് വിളിച്ചോണ്ടോവേ. ആ പറയൂ, എന്താണ് നിന്റെ ക്രിയേറ്റിവിറ്റി? ഹായ് പോളി പോളി. ഇനി വന്നിട്ട് നഷ്ടം ഒന്നും പറയരുത്. എങ്ങനെയുണ്ട് ഫാം ഹൗസ്? ആ, ഇന്ന് ഞാൻ വെള്ളത്തിൽ വീണാ നല്ല രസമായിരിക്കും. എന്നാണ് നേഴ്സറി കുട്ടിയാ? പക്ഷെ നല്ല കോമ്പിനേഷൻ കേട്ടോ, ഡ്രസ്സ് ലൈറ്റ് ബ്ലൂവും ബ്ലാക്കും. അനുസരണയുണ്ട് എല്ലാവർക്കും ഇന്ന്. ഇല്ലേ പ്രീതി, പ്രീതിക്ക് ഒഴിച്ച് എന്താ ചേച്ചി അനുസരണ ചേച്ചി നോക്ക്, എന്റെ പെക്കും ബാക്കിയുള്ള ഇത് വേറെ ഇളെ കൊണ്ട് എടുപ്പിച്ചത്, ഇത് വേറെ ഇളെ കൊണ്ട് എടുപ്പിച്ചത്. ഞാൻ എടുത്ത പെക്കുകൾ നീ ഫുൾ ദർശന ഉണ്ടല്ലോ, ഇതാ കാണിച്ചുതരാം. ഇതാ ലിസ്റ്റ് ചേച്ചിട്ടൊക്കെ നല്ല പെക്കുകളുണ്ട് കേട്ടോ. എന്തോ ഞാൻ ഇറങ്ങുന്നില്ല. ചേച്ചി ആ സൈഡിൽ കൂടെ വരാം, ആ സൈഡിൽ കൂടെ അങ്ങനെ വരാം. കേരളത്തിലെ അതിപ്രശസ്തമായ ബുള്ളർ ക്ലബായ ഡോൺലെസ് റോയൽ എക്സ്പ്ലോറിന്റെ ആദിവാസി യുവതികൾ. ഇങ്ങോട്ട് നോക്ക എന്റെ ഫോട്ടോ. ഒരു സെക്കൻഡ്, റൈഡ് എങ്ങനെയുണ്ട്? സൂപ്പർ ഉണ്ടല്ലേ. ഏഹ്,
കാറിൽ വന്നതിന്റെ നമ്മൾ എത്ര ഏഴ് ബുള്ളറ്റ് അല്ലേ ആ എന്തായാലും കുഴപ്പമില്ല ഏഴ് ബുള്ളറ്റും രണ്ട് കാറും എന്തായാലും നമ്മളെ റൈഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത റൈഡ് എങ്ങോട്ട് വെക്കാം കട്ടിളപ്പാറ രാവിലെ കണ്ടു തീർച്ചയായിട്ടും നിന്നെ കൊണ്ടുപോവേണ്ടിയിരിക്കുന്നു മൂന്നാറിലെ മിക്കവാറും ഒരു ഓൾ കേരള റൈഡ് ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിൽ ഉണ്ടാവും വയനാട് 900 കണ്ടി പിടിച്ചാലോ എന്നുണ്ട് ട്രിവാൻഡ്രക്കാർക്കാകുമ്പോൾ 5-6 ദിവസത്തെ ലീവ് എടുക്കേണ്ടി വരും ബഡ്ജറ്റും കൂടെ ഇടാം പറ ഓരോരുത്തരുടെ അഭിപ്രായം പറ പറ ഹീര എങ്ങനെയുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ബസ്സിൽ വന്നത് നൈസായിരുന്നു ആണാ ഇവിടെ വന്നതിന് ശേഷം ആന്നോ ആദ്യത്തെ ബസ് യാത്രയായിരുന്നോ അങ്ങനെ അച്ഛൻ കൊണ്ടുവിട്ടോ കീർത്തി എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ദുഃഖം ഒഴിച്ച് ബാക്കിയല്ലോ ഓക്കെ അല്ലേ വണ്ടി എടുക്കാൻ പറ്റാത്ത ഓക്കെ നെക്സ്റ്റ് ടൈം നമുക്കത് ക്ലിയർ ആക്കാം അഖില എങ്ങനെ ഉണ്ടായിരുന്നു ശരണ്യ അതെന്താ പൊളിഞ്ഞു പോയേ പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതമായ ആർഷയാണ് കേട്ടോ പോളി കേട്ടോ വണ്ടി ഒഴിച്ച് കട്ടക്ക് പിടിച്ചു ആ പിന്നെ അഞ്ചു ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ ഞാനുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നില്ലേ പിന്നെ പ്രീതിയും അഖിലയും പിന്നെ വേറെ ആരാ പ്രീതി അഖില ഇനി ഒരാളൂടെ ഉണ്ടല്ലോ മേഘയൊക്കെ എൻ്റെ ബാക്കിൽ എൻ്റെ അടുത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ചിലപ്പോൾ മിസ്സായാലോ എന്നുള്ള ദുഃഖത്തിൽ അവരെൻ്റെ കൂടെ എപ്പോഴും എനിക്ക് കാവലായിട്ട് കൂടെ നിന്നു ഇല്ലേടാ പ്രീതി പ്രീതിക്കാണെങ്കിൽ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് ആ അതെ എനിക്ക് ഏറ്റവും സീരിയസ്ലി എവിടെയാണോ റോഡിൽ സ്പീഡ് ക്യാമറ വെച്ചേക്കുന്നേ ആ സ്പീഡ് ക്യാമറ എല്ലാം നോക്കുന്ന ഷൈനി ചേച്ചി ആരെയും കാണാനില്ല പിന്നെ ഞാൻ എങ്ങനെ എത്തും ഞാൻ നിന്റെ ബാക്കിലല്ലേ അല്ല വേറെ ആൾക്കാരെയൊന്നും കാണത്തില്ല എന്നോട്ട് മൂന്നാം സ്ഥാനം അതെ അതല്ല അതല്ല കോമഡി അതല്ല സ്പീഡ് ക്യാമറയുടെ അവിടെ എത്തുമ്പോഴേ മൂന്നാം സ്ഥാനമുള്ള ഓർമ്മ എന്തായാലും കൊള്ളായിരുന്നു അല്ലേ ഇനി ഉച്ചയ്ക്കുള്ള ഫുഡ് കൂടെ ഒന്ന് അതെ അങ്ങനെ അങ്ങനെ കുറച്ച് നോട്ടുകെട്ടുകളുമായി വെള്ളത്തിൽ നിന്ന് ദർശന പൊങ്ങി വന്നിരിക്കുകയാണ് നോ മോളെ നോ പാടില്ല ഓ ഞാൻ അല്ല കുറച്ചു നേരത്തെ മാഡം ചോദിക്കണ കേട്ടോ ആർക്ക് നേരത്തെ വീട്ടില് കയറണോന്ന് ആ പറഞ്ഞോളൂ സമയം എത്രയായി എത്ര മണിയായി 12 എന്തായാലും അവിടെ 1:30 ആവും കാരണം ഇപ്പൊ അവര് മീൻ അതെ വൃത്തിയാക്കി എടുത്തതേ ഉള്ളൂ അല്ല നമ്മളിപ്പോ പിടിച്ച മീന് നമുക്ക് കഴിക്കാനുള്ള മീന് എടാ ചെയ്യട്ടെ പോട്ട് കൊച്ചു പോട്ട് പ്രശ്നം എന്നാ അവിടെ പിള്ളേരുണ്ട് നിനക്കെന്ത് അവക്ക് പോസ് ചെയ്യണം അവക്ക് ഫോട്ടോ എടുക്കണം കൊച്ചിന്റെ പേര് എന്തോ ആടിയാക്കിലേ ക്യാമറ ശരണ്യക്കൊപ്പം ദർശനയും ലിസിയും അപ്പൊ ഞാനെങ്ങനെ ഇറങ്ങി എല്ലാം കുളിച്ചു കിട്ടൂല മോളെ ഒട്ടിയിരിക്കും ഇത് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മീനാണ് ഇതിനകത്ത് പിന്നെ ആവോലി ഫ്രൈ ഉണ്ട് അത് മിഡിലായിട്ടാണ് പിന്നെ സൈഡിലായിട്ടുള്ളത് തിലോപ്പിയാണ് പിന്നെ ഇതെന്തായിരുന്നു സ്പെഷ്യല് പരിപ്പ് പരിപ്പ് കറി ഇത് പയറ് തോരൻ അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഡോണസ് ഇതിന്റെ പേനത്തുണ്ട് ഏറ്റവും വന്നിട്ടുണ്ട് ക്യൂവും വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇത് ഇതിവിടത്തെ ഒരു സ്പെഷ്യൽ പച്ചടി എന്നാ പറഞ്ഞ എന്തായാലും ഞാൻ കഴിച്ചു നോക്കി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കപ്പ അപ്പുറത്ത് വന്നിട്ടുണ്ട് ആ
അല്ല വെജിറ്റേറിയൻ കാർക്ക് ഇതിലൊന്നും തന്നെയാ അങ്ങോട്ടാമോ വളരെ കുഞ്ഞുങ്ങളെല്ലാം പറക്കിടും കുഞ്ഞുങ്ങളെ വില ഉണ്ട് മീന് നീ അവിടെ എടുക്കുമ്പോഴേ ഞാൻ അന്ധവിശ്വാസം വെച്ച മീന് പിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പക്ഷെ എല്ലാം കുഞ്ഞായതുകൊണ്ട് തിരിച്ചിടുകയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ജെ എം എസ് ഫാം ഹൗസ് ആണ് ആ എന്റെ ആവോലി ഇതേ അവിടെ പാക്ക് ചെയ്തോണ്ടിരിക്കുവാണ് ഇത് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പാക്ക് ചെയ്തേ ഞാൻ ചെന്ന് കട്ട് ചെയ്ത് പണ്ടാരം തുടങ്ങില്ല കട്ട് ചെയ്യാൻ പറ്റൂലേ എത്ര സമയം എടുക്കും ഒരു എന്തോ ഒരു മണിക്കൂർ ഞാൻ രാവിലെ പറഞ്ഞതാണ് മാൻ ആ ചെന്നിന് ചാവാം ഇതെങ്ങനെ ഇത് രണ്ടും അഞ്ച് കിലോ ഓക്കെ അഞ്ച് കിലോ ഇല്ല നാല് നാലര നാലര കിലോ ഇത് കിലോ അത് ഞാൻ പറഞ്ഞോളാം ഇതിനകത്ത് ജീവനുണ്ട് മീനിന് എല്ലാം ജീവനുണ്ട് എല്ലാം ജീവനുണ്ട് ഇത് നമ്മുടെ ജിതിൻ ഇത് നമ്മുടെ ജെറി നമ്മുടെ ഫാം ഹൗസിന്റെ കൊച്ചു മുതലാളിമാർ കൊച്ചു മുതലാളി വലിയ മുതലാളി അല്ല ഞാൻ വലിയ മുതലാളിയായിട്ട് പപ്പ ഇപ്പൊ കണ്ടിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ജെ എം എസ് ഫാം ഹൗസിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു പോകാനുള്ള വഴിയാണ് അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് അത് ഇറങ്ങുമ്പോൾ എനിക്കും ഹായ് ഇതാണ് ജെ എം എസിന്റെ കോട്ടേജ് അടുക്കള ഒരു എനിക്കൊന്നും ഒരു ഫാമിലിക്ക് ഉറപ്പായിട്ടും ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ നല്ല ബെഡാണ് ഒരു ദിവസം മീൻസ് ഇതിൻ്റെ ചുറ്റും എന്ന് പറയുന്നത് നല്ലൊരു ഫാം ഹൗസ് കൂടെയാണ് അടിപൊളി മീൻ ഭക്ഷണം കിട്ടും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്താണോ ഫുഡ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് എന്നെ ഇവിടെ കുക്ക് ചെയ്ത് തരാൻ ഇവിടുത്തെ പപ്പ തന്നെ നമ്മുടെ ഒപ്പം കൂടെയുണ്ട് ഞാൻ പപ്പയെ എന്തായാലും ഒന്നുകൂടെ കാണിക്കുന്നുണ്ടാവും അപ്പോൾ ഓക്കെ നിങ്ങളും വരിക നമുക്കൊപ്പം എൻജോയ് ചെയ്യുക ഇതാണ് ജെ എം എസിൻ്റെ ഒണ്ണാനൊള്ളി ഇവിടുത്തെ പപ്പ പപ്പയാണ് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പം നമ്മൾ പോകുന്നത് കോട്ടേജിലേക്കുള്ള വഴിയാണ് ഹായ് ഇതാണ് കോട്ടേജ് ഇവിടെയും രണ്ട് ബെഡ്റൂമാണുള്ളത് പിന്നെ ഒരു കുഞ്ഞ് കിച്ചൺ ഫെസിലിറ്റീസ് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഹട്ടിനും നമുക്കവിടെ കിച്ചൺ ഫെസിലിറ്റീസ് പ്രത്യേകിച്ച് അവർ തരുന്നുണ്ട് ഇതൊരു കുഞ്ഞ് ബെഡ്റൂമും അതൊരു വലിയ ബെഡ്റൂമാണ് ആ
കിലോ പിടിക്കോ, പിടിച്ചോ.